പ്രിയപ്പെട്ടവരെ, കേരളം കണ്ണീരോടെ വിട ചൊല്ലുകയാണ്, യാത്രാമൊഴി നൽകുകയാണ്, അശ്രുപൂക്കൾ നൽകുകയാണ്. ഓരോ ഇടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും സ്നേഹം നിറഞ്ഞ, ഏറ്റവും പ്രിയപ്പെട്ടവരായി ഉള്ള് ചേർത്ത് പിടിച്ച ആ ആളുകൾക്കൊക്കെ ഇന്ന് സ്വന്തം പ്രിയപ്പെട്ടവന് വേണ്ടി ചിതയൊരുക്കേണ്ടി വരുന്നു, കർമ്മങ്ങൾ ചെയ്യേണ്ടി വരുന്നു. ആ കാഴ്ചകളിലേക്ക് അന്ത്യയാത്രയുടെ നിമിഷങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുരളീധരൻ നായർ, പത്തനംതിട്ട സ്വദേശി, 61 വയസ്സുകാരൻ മുരളീധരൻ നായർ. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൽ കുടുംബാംഗങ്ങളും ഒക്കെ അന്ത്യോപചാരം അർപ്പിക്കുന്നു, കർമ്മങ്ങൾ നടത്തുന്നു. മറ്റേ അടുത്ത ടെലിവിഷൻ രണ്ടാമത്തെ സ്ക്രീനിൽ കൊല്ലം സ്വദേശി, കടവൂർ സ്വദേശിയ സുമേഷിൻ്റെ വീടാണ് കാണുന്നത്. അവിടെയും അന്ത്യോപചാരങ്ങൾ സുമേഷിന് വേണ്ടി അർപ്പിക്കുകയാണ് ബന്ധുക്കളും പ്രിയപ്പെട്ടവരും. മകളുമൊക്കെ കഴിഞ്ഞ 16 വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു സുമേഷ് എസ് പിള്ള എന്ന 38 വയസ്സുകാരൻ. കഴിഞ്ഞ ഓണത്തിന് 6 മാസം മുൻപ് ഇവിടെ അവിടെ വന്ന് പോയിരുന്നു. അങ്ങനെ എല്ലാവരും വലിയ ദുഃഖത്തോടു കൂടി തന്നെ ആ കർമ്മങ്ങളിലേക്ക് അന്ത്യയാത്ര അത് ഒരുക്കുകയാണ്. കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണൻ, വിവരിക്കാനാകുന്നില്ല കണ്ണൻ, കാരണം നമ്മൾ പറയുന്ന നമുക്ക് പോലും കണ്ണ് നിറയുകയാണ്. അപ്പോൾ അവരുടെയൊക്കെ തന്നെ അടുപ്പമുള്ള, എല്ലാ ദിവസവും കുടുംബാംഗങ്ങളെ വിളിച്ച ഒരു ഗൃഹനാഥൻ ഇല്ലാതാകുമ്പോൾ ആ കർമ്മങ്ങൾ പോലും കണ്ണീരിൽ ചാലിച്ചതായിരിക്കും, അല്ലേ കണ്ണൻ? ഇതിലുള്ള പ്രശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് പ്രതീക്ഷയെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. എനിക്ക് ഏറ്റവും കണ്ണിൽ ഉടക്കിയ കാര്യം എന്ന് പറയുന്ന ആ സുമേഷിന്റെ 7 വയസ്സുകാരിയായിട്ടുള്ള ആ മകളാണ്. ആ കുടുംബം ഇപ്പോഴും പറ്റുന്ന അച്ഛൻ മരണപ്പെട്ടു എന്നുള്ള കാര്യം മനസ്സിലായിട്ടില്ല. ഇപ്പോഴും ആ കുഞ്ഞ് പ്രതീക്ഷയെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. എനിക്ക് ഏറ്റവും കണ്ണിൽ ഉടക്കിയ കാര്യം എന്ന് പറയുന്ന ആ സുമേഷിൻ്റെ 7 വയസ്സുകാരിയായിട്ടുള്ള ആ മകളാണ്. ആ കുഞ്ഞിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല, അതിൻ്റെ അച്ഛൻ മരണപ്പെട്ടു എന്നുള്ള കാര്യം മനസ്സിലായിട്ടില്ല. ഇപ്പോഴും ആ കുഞ്ഞ് അവിടെ അന്ത്യകർമ്മങ്ങൾ, അവസാന പായ്ക്കരി ഇടാൻ എന്ന് പറയുന്ന ആ ചടങ്ങ് ഇന്ന് ചെന്ന സമയത്ത് പോലും കുഞ്ഞിന് എന്താണ് താൻ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല, എന്തൊക്കെയോ സംഭവിക്കുന്നു എന്ന് മാത്രമാണ് അതിൻ്റെ ഒരു മനസ്സിലുള്ളത്. പല സുഹൃത്തുക്കളോടും സംസാരിച്ചും കളിച്ചും ചിരിച്ചും നിൽക്കുകയാണ്. അവിടെ വീട്ടിലെന്തോ അത്യാഹിതം സംഭവിച്ചു എന്ന് മാത്രമായിരിക്കാം ആ കുഞ്ഞിന് മനസ്സിലായിട്ടുള്ളത്. ആ കുഞ്ഞിൻ്റെയിൽ തുടങ്ങി ആ ഏറ്റവും പ്രായം ചെന്ന അവിടുത്തെ ഈ വീട്ടിലെ സുമേഷിൻ്റെ അച്ഛൻ്റെ അടക്കം കാര്യങ്ങൾ നോക്കേണ്ടിയിരുന്ന ആളാണ്. 7-ാമത്തെ വയസ്സ് ഒരു കുഞ്ഞിന്, ഒരു പെൺകുഞ്ഞിന് അച്ഛനെ നഷ്ടമാകുക എന്ന് പറയുമ്പോൾ അവൾ ആ കുഞ്ഞിൻ്റെ ഭാവി ജീവിതവൃത്തത്തോളം സങ്കടകരമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഒപ്പം തന്നെയും ഈ കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ആരോഗ്യപരമായി വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാർ ജീവിക്കുന്ന ഒരു വീടാണ്, സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു വീടാണ്. അച്ഛൻ കുറേ നാളുകൾക്ക് മുമ്പ് ഭക്ഷാഘാതമുണ്ടായി, ഒരു ഭാഗം, ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്ന് ഇരിക്കുന്ന അവസ്ഥയാണ്. ഭാര്യയ്ക്ക് ഉദരസംബന്ധമായ അസുഖമുണ്ട്, ഒരു അനിയനുണ്ട്. കുവൈറ്റിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത്, പക്ഷേ അദ്ദേഹത്തിന് അവിടെ വെച്ച് അസുഖമുണ്ടായതിനെ തുടർന്ന് എയർ ആംബുലൻസിൽ നാട്ടിലേക്ക് എത്തിച്ച് ലക്ഷക്കണക്കിന് രൂപ മുടക്കി അദ്ദേഹത്തിൻ്റെ ചികിത്സ നടത്തിയ ഒരു കുടുംബം കൂടിയാണ്. അതായത് വീട്ടിലുള്ള മറ്റുള്ള ആൾക്കാരെല്ലാവരും തന്നെ രോഗത്താൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ്. സുമേഷിൻ്റെ ഒരൊറ്റ അധ്വാനം കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശമ്പളം കൊണ്ട് മാത്രമായിരുന്നു ഈ രോഗത്തെ പടവെട്ടി, അതുപോലെ തന്നെ വീട് നിർമ്മിച്ചതിൻ്റെ പേരിലുള്ള കടങ്ങൾ വീട്ടുകയും വീട്ടിലെ മറ്റ് കാര്യങ്ങൾ ഒക്കെ മറ്റ് ദൈനംദിന ചിലവുകളൊക്കെ തന്നെ മുന്നോട്ട് പോവുകയൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അവയെല്ലാം ഒരു സുപ്രഭാതത്തിൽ ഒരു നിമിഷം കൊണ്ട് നിലച്ചു പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. കുടുംബത്തെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയാൻ വയ്യാത്ത 8 മാസങ്ങൾ കുടുംബത്തെ എങ്ങനെ നമ്മൾ പറഞ്ഞ് ആശ്വസിപ്പിക്കും, ആ കുഞ്ഞുമകൾക്ക് എങ്ങനെ നമ്മൾ ആശ്വാസവാക്കുകൾ
ഏൽപ്പിക്കുക. എന്താണ് അവിടെ സംഭവിക്കുന്നത് പോലും ആ കുഞ്ഞിന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ട അച്ഛനെ ഇല്ല എന്ന യാഥാർത്ഥ്യം ആ കുഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. ഇടവേള